മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ ലൂക്കാട് സുവിശേഷം 10:17 ഉള്ള തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവെ, നിന്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിവധിക്കുന്നു ഞാൻ കണ്ടു. ഇതാ പാമ്പുകളിലെയും തേലുകളിലെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുകയാണ്, കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി അയക്കുന്നു. അവർ പോയി ദൈവവചനം പ്രഘോഷിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ പിശാചുക്കൾ പോലും കീഴ്പ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ 72 പേരും തിരികെ വന്ന് കർത്താവിൻ്റെ അടുക്കൽ വിവരങ്ങളെല്ലാം പങ്കുവെക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുന്നു. അതിനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും നമുക്കതിന് പ്രതിഫലം ലഭിക്കുമെന്ന് ഈശോയോട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവളമെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ അതിനിരട്ടിയായിട്ട് പ്രതിഫലം നൽകുന്നു എന്ന തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പാടാൻ കിട്ടുന്ന അവസരം പാടണം, പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം പ്രാർത്ഥിക്കണം. എന്ത് നന്മ പ്രവർത്തിക്കുക, എന്ത് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയോ ഏതെങ്കിലും തരത്തിൽ അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തി കളയരുത്, അത് പ്രയോജനപ്പെടുത്തണം. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കണം, കർത്താവിനെ പ്രഘോഷിക്കണം, ദൈവിക നന്മകൾ ഉദ്ഘോഷിക്കണം, ദൈവത്തെ നിരന്തരം സ്തുതിക്കണം. കാരണം സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുകയാണ്. കർത്താവിനെ ഭൂമിയിൽ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുന്നു എന്ന് തിരുവചനം പറയുന്നു. നമ്മുടെ പ്രതിഫലം ഇവിടെയുള്ളതല്ല, നമുക്കിവിടെയല്ല, ഈ ഭൂമിയിലല്ല പ്രതിഫലം കിട്ടുന്നത്, സ്വർഗത്തിലാണ്. നമ്മുടെ ഓരോ പ്രവർത്തിക്കും സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് നമുക്ക് ഈ നോമ്പ് കാലത്ത് നമ്മുടെ അനുദിന പ്രവർത്തനത്തിലൂടെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാൻ, അങ്ങനെ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. മറ്റാ സ്നേഹത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, സഹനത്തിലൂടെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നന്മ ചെയ്യാൻ അവസരം കിട്ടുന്നു അങ്ങനെയെല്ലാം നന്മ ചെയ്ത് മുന്നോട്ട് പോകാം.